നമസ്കാരം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KSU-വിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതാണ്. സ്വതന്ത്ര സമരസേനാനി മുല്ലപ്പള്ളി ഗോപാലന്റെ മകൻ. 1967 KR ഗൗരിയമ്മയ്ക്ക് എതിരായി അരിയവിടെ ഗൗരിയമ്മ എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് മുല്ലപ്പള്ളി രംഗപ്രവേശം ചെയ്യുന്നത്. AK ആന്റണി നടത്തിയ സമരത്തെ വിമോചന സമരമായിട്ടാണ് കൊണ്ടാടിയത്. ഭക്ഷ്യക്ഷാമം കൊടുമ്പിരി കൊണ്ട അക്കാലത്ത് മുഴുവൻ വിദ്യാർത്ഥികളെയും കളത്തിലിറക്കി AK ആന്റണി പട നയിച്ചു. അന്ന് ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി കൂട്ടുകെട്ട് CPMനെ വിറപ്പിച്ചു. മുല്ലപ്പള്ളിയാണ് മലബാർ ഭാഗത്തെ സമരനായകൻ. വടകരയിൽ MK പ്രഭാകരൻ, P രാഘവൻ നായർ കോഴിക്കോട്, NP മുഹമ്മദ്, A സുജനപാൽ പാലക്കാട്ട്, A വിജയരാഘവൻ മലപ്പുറത്ത്, ആര്യാടൻ മുഹമ്മദ് കണ്ണൂരിൽ, നൂറുദ്ദീൻ തലശ്ശേരിയിൽ, അഡ്വക്കേറ്റ് ആസിഫ് അലി എന്നിവരാണ് സമരമുഖത്ത് മുന്നേറിയത്. മുല്ലപ്പള്ളി KSU-വിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ മത്സരിച്ച് MP ആയി. രാജീവ് ഗാന്ധി കണ്ണൂരിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ മുല്ലപ്പള്ളിയെ എനിക്ക് ഡൽഹിയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി ഡൽഹി രാഷ്ട്രീയത്തിൽ കേന്ദ്രമന്ത്രിയായി. മുല്ലപ്പള്ളി അന്നൊക്കെ ഒരാവേശമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് മുല്ലപ്പള്ളിയുടെ വീടായിരുന്നു പോലീസ് സ്റ്റേഷൻ. മുഴുവൻ കേസുകളും ഒത്തുതീർപ്പാക്കുന്നത് ചേമ്പാലിലെ രവി എന്ന മുല്ലപ്പള്ളിയുടെ വീട്ടിൽ വെച്ചാണ്. പിന്നെയും കേന്ദ്രമന്ത്രിയാവുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നു. NIA യുടെ സ്വതന്ത്ര ചുമതല കിട്ടിയിട്ടും എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അതിന് ഒരു ഉത്തരം മാത്രം, ആഭ്യന്തരമന്ത്രി ശക്തനായ P ചിദംബരമാണ്. കേരള രാഷ്ട്രീയത്തിൽ മുല്ലപ്പള്ളിക്ക് പ്രത്യേക പരിഗണന കിട്ടിയില്ല. സ്വന്തം നാടായ ചേമ്പാലിൽ പോലും വിമതശല്യം കൂടി. ഗ്രൂപ്പില്ലാത്തതാണ് മുല്ലപ്പള്ളിയുടെ ശാപം. ചിരക്കാല അഭിലാഷമായ KPCC പ്രസിഡന്റ് സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ തരപ്പെടുത്തി. കേരള മുഖ്യമന്ത്രി സ്ഥാനമാണ് അടുത്ത ലക്ഷ്യം. അതിനാണ് മത്സരിക്കാൻ തയ്യാറായതും. എന്നാൽ മത്സരിച്ചു തോറ്റാൽ പ്രസിഡന്റ് കസേരയിൽ മറ്റൊരാൾ കയറിയിരിക്കും. അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചോമ്പാലിൽ ഒതുങ്ങും. മുല്ലപ്പള്ളി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരിൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ജനം പറയുന്നത് ഉമ്മൻചാണ്ടി എന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് ചെന്നിത്തല തിളങ്ങിയിട്ടുണ്ട്. ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചെന്നിത്തലയാണ് പുറത്തേക്ക് വിട്ടത്. അതൊരിക്കലും കോൺഗ്രസുകാർ മറക്കരുത്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ചെവിക്ക് പിടിച്ച് നേർവഴി പറഞ്ഞുകൊടുക്കാൻ മുല്ലപ്പള്ളിയെ ഡൽഹിയിലേക്ക് മാറ്റുക. K സുധാകരനെ KPCC പ്രസിഡന്റാക്കി CPMനെ വിറപ്പിക്കുക. CPM സെക്രട്ടറിയായി EP ജയരാജൻ വരുമ്പോൾ നേർക്കുനേർ കൊമ്പ് കോർക്കാൻ കോൺഗ്രസിൽ K സുധാകരൻ മാത്രമാണ് ഉള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായി ഇരിക്കുന്നതാണ് പിണറായി വിജയനും താൽപര്യം. കാരണം നിരുപദ്രവകാരിയാണെന്ന് പിണറായി വിജയന് അറിയാം. ഉറപ്പായും പിണറായി എന്നത് ഇന്നു മുതൽ മാറാനുള്ള സാഹചര്യമാണ് തെളിയുന്നത്. ഉറപ്പാണോ എന്ന ചോദ്യചിഹ്നം ഇന്നു മുതൽ വന്നു തുടങ്ങിയത് CPMന് തലവേദനയാവുകയാണ്. തോറ്റ CPM MPമാരെ മത്സരിപ്പിക്കാൻ തുനിയുമ്പോൾ വടകരയിൽ P സതീദേവിയെയും ആലപ്പുഴയിൽ CS സുജാതയെയും മറക്കരുത്. വിഷൻ ഇന്ത്യ മൊബൈൽ TV കൊച്ചി.